ഉപയോഗിക്കാറുണ്ട്.
ഋഷി, സന്യാസിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഋഷി എന്ന് പറയുന്നത്. അടുത്തതല്ലോ ഋ നക്ഷത്രത്തിലെ വാക്ക് മിസ് പറയാം, ഋതു. ഋതു എന്ന് പറഞ്ഞാൽ എന്താണ്? ഋതുക്കൾ മാറി മാറി വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ഈ ഋതുക്കൾ എന്ന് പറയുമ്പോൾ? കാലങ്ങൾ അല്ലേ, കാലാവസ്ഥ. വസന്തം, ഗ്രീഷ്മം, ശരത്, ശിശിരം എന്നിങ്ങനെ നാല് കാലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വസന്തം, ഗ്രീഷ്മം, ശരത്, ശിശിരം, ഇങ്ങനെ നാല് ഋതുക്കളുണ്ട്. ഇതിങ്ങനെ മാറി മാറി വരും. കാലം പോവും, ഏനൽക്കാലം വരും, പൂക്കാലം വരും അല്ലേ. അങ്ങനെ ഈ ഋതുക്കൾ മാറി 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 വരും. ഋതു, ഋതു എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. അതിനാണ് കാലങ്ങൾ മാറി മാറി പോകുന്നതിനാണ് അതിനാണ് പറയുന്ന മറ്റൊരു പേരെന്നത് ഋതു. അടുത്തത് എന്താ പറയുക? ഋഷഭം. ഋഷഭം മിസ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഋഷഭം എന്ന് പറഞ്ഞാൽ എന്താണ്? കാള അല്ലേ. കാളേനെ കണ്ടിട്ടുണ്ടോ? കാളിക്ക് വലിയ കൊമ്പുണ്ട് അല്ലേ, കൂത്ത കൊമ്പുകളുണ്ട് അല്ലേ. കാള, കാള എന്താണ് ഋഷഭം എന്ന് പറഞ്ഞാൽ എന്താണ്? കാള. അപ്പൊ എന്ന അക്ഷരത്തിൽ നമ്മൾ മൂന്ന് വാക്കുകൾ പഠിച്ചു, ഋഷി, ഋതു, ഋഷഭം. ഈ മൂന്ന് വാക്കുകൾ കൂട്ടുകാർ ഓർത്ത് വയ്ക്കുക. ഇത് ഇതിൽ നമ്മൾ ഋ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതാന്ന് മിസ് കാണിക്കാം. തെറ്റായ ഫോർമേഷനിലാണ് എഴുതി പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ മിസ് വീണ്ടും വരും.